അപ്പോൾ അവർ ചോദിച്ചു, നീ നിൻ്റെ പ്രൊഫൈലൊക്കെ വളരെ റിച്ച് ആണല്ലോ, നീ വലിയ ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ, എന്നിട്ട് എന്താ നീ സാമ്പത്തികമായിട്ട് വളരെ മോശമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നടക്കുന്ന ചില പരമ്പരാഗതമായിട്ട് നടക്കുന്ന ആർട്ടിൽ നടക്കുന്ന ചില ആചാരങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇങ്ങനെ എന്താ പൈസ വർക്കിന് ഇവിടെ പൈസ കൊടുക്കില്ലല്ലോ ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ നിന്നാൽ നേരെയാവാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് അവർ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിക്കായിരുന്നു. അങ്ങനെ എൻ്റെ വർക്കുകൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കുറേ ഗാലറികൾക്ക് അയച്ചു കൊടുത്തു. എന്തോ ഭാഗ്യത്തിന് എല്ലാ ഗാലറികളും എനിക്ക് ഷോ പെർമിറ്റ് ചെയ്തു. അതിൽ ആദ്യം പെർമിറ്റ് ചെയ്ത ഗാലറിയിലാണ് ഇപ്പോൾ ഈ ഷോ നടക്കുന്നത്, വാസ്ബി കോൺസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക്ഹോമിലുള്ള. അപ്പോൾ ഈ വർക്കുകളൊന്നും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ എൻ്റെ ഏറ്റവും വലിയ 5 വർക്കുകൾ മേടിച്ചു. അത് ഇവിടെ വില പറഞ്ഞ വർക്കിൻ്റെ ഓരോ വർക്കിൻ്റെയും 10 ഇരട്ടി വില കൂട്ടിയിട്ടാണ് എനിക്ക് തന്നത്. ഞാൻ ഒരു 10-15 കൊല്ലത്തിലധികമായിട്ട് ഈ ഡൊറിൻ മൊക്ക എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഇപ്പോൾ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്ന ക്യൂറേറ്ററായിട്ട് അവരുടെ വർക്കുകൾ എടുത്ത് പഠിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ അവർ പറയാറുണ്ട് ഇവരെ പഠിക്കണം എന്നൊക്കെ, ഒരു നല്ല ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ലണ്ടനിൽ നിഷ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അവരോടും ഞാൻ ഈ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ നന്നായി ഇംഗ്ലീഷൊക്കെ അറിയുന്നൊരു കക്ഷി ആയതുകൊണ്ട് ഈ ഡൊറീന മുക്കാനെ ഫേസ്ബുക്കിലൂടെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആരാണ് അവരുടെ പേര് സജസ്റ്റ് ചെയ്തതെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, എൻ്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈലുകൾ എടുത്ത് എൻ്റെ വർക്കുകൾ എൻ്റെ വെബ്സൈറ്റൊക്കെ നോക്കി, അതുപോലെ ഞാൻ കുറേ പോസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ, അതൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറേ നിഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവരെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ വളരെ ഗംഭീരമാണ്. ഞാൻ ചൈനയിൽ വളരെ സെലക്റ്റീവായിട്ട് ചൈനയിൽ ഷോ കഴിഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ഷോ ചൈന ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് പോയിട്ട്. അതുപോലെ അമേരിക്കയിൽ ലോകത്തിലെ 600 ആർട്ടിസ്റ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 പേരിലൊരാളായിട്ടൊക്കെ എൻ്റെ ഷോ നടന്നേക്കണു, കൊറിയയിൽ നടന്നേക്കണു. അപ്പോൾ അവർ ചോദിച്ചു, നീ നിൻ്റെ പ്രൊഫൈലൊക്കെ വളരെ റിച്ചാണല്ലോ, നീ വലിയ ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ, എന്നിട്ട് എന്താ നീ സാമ്പത്തികമായിട്ട് വളരെ മോശമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നടക്കുന്ന ചില പരമ്പരാഗതമായിട്ട് നടക്കുന്ന ആർട്ടിൽ നടക്കുന്ന ചില ആചാരങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇങ്ങനെ എന്താ പൈസ വർക്കിന് ഇവിടെ പൈസ കൊടുക്കില്ലല്ലോ ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ നിന്നാൽ നേരെയാവാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് അവരെന്നെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിക്കായിരുന്നു. അങ്ങനെ എൻ്റെ വർക്കുകൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കുറേ ഗാലറികൾക്ക് അയച്ചു കൊടുത്തു. എന്തോ ഭാഗ്യത്തിന് എല്ലാ ഗാലറികളും എനിക്ക് ഷോ പെർമിറ്റ് ചെയ്തു. അതിൽ ആദ്യം പെർമിറ്റ് ചെയ്ത ഗാലറിയിലാണ് ഇപ്പോൾ ഈ ഷോ നടക്കുന്നത്, വാസ്ബി കോൺസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക്ഹോമിലുള്ള ഗാലറിയിൽ. അങ്ങനെയാണ് അവിടെ എത്തിയത്. ഇവിടെ സാധാരണ ഒരുപാട് ചിത്രകാരന്മാർ ഇങ്ങനെ നല്ല കഴിവുള്ള ആളുകൾ നല്ല ചിത്രം വരയ്ക്കുമ്പോൾ അതിനുള്ള പണം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് സ്വീഡനിൽ ഇങ്ങനെ ഒരു ഷോ നടത്തിയപ്പോൾ എത്രത്തോളം സാമ്പത്തികമായി മെച്ചമുണ്ടായി? ഈ സ്വീഡനിൽ ഈ ഷോ നടക്കുന്നതിൻ്റെ മാസങ്ങൾ മുന്നേ തന്നെ ഏറെക്കുറെ കോവിഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവർ എൻ്റെ ഷോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ വർക്കുകളൊന്നും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ എൻ്റെ ഏറ്റവും വലിയ 5 വർക്കുകൾ മേടിച്ചു. അത് ഇവിടെ വില പറഞ്ഞ വർക്കിൻ്റെ ഓരോ വർക്കിൻ്റെയും 10 ഇരട്ടി വില കൂട്ടിയിട്ടാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ പരിചയപ്പെടുന്നതിന് മുന്നേ എൻ്റെ വർക്കിൻ്റെ വില എന്തോ അതിൻ്റെ 10 ഇരട്ടി വിലയാണ് ഇപ്പോൾ. ഈ ഡൊറീന മുക്കാനെ പരിചയപ്പെട്ടതിന് ശേഷം അവൻ്റെ ചിത്രരചന പ്രൊഫൈലിലുണ്ടായ മാറ്റം എന്താണ്? ഇപ്പോൾ ഓരോ ദിവസം എൻക്വയറിയാണ് വർക്കുകൾ ചോദിച്ചുകൊണ്ട്. അതേപോലെ ഇൻ്റർനാഷണലി ഞാൻ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു, എൻ്റെ വർക്കുകൾക്ക് ഡിമാൻഡ് കൂടുന്നു, ആവശ്യക്കാർ കൂടുന്നു. പണ്ട് എന്താ പറയുക, വളരെ ചെറിയൊരു പൈസ പറയുന്നത് തരാൻ ബുദ്ധിമുട്ട് കാണിച്ചവർ ഇപ്പോൾ ഈ ഇത്രയും ഇരട്ടി വിലയ്ക്കും പെയിൻറ്റിങ് വാങ്ങാൻ തയ്യാറാകുന്നു. പല ഓർഡറുകളും ഓൾറെഡി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ഭാഗ്യമെന്ന് പറയാം. ഓർഡറുകളെല്ലാം ഇവരാണോ 7 വർഷത്തേക്ക് ചെയ്തിട്ടുള്ളത്? ആ, അവർ ഒരു 7 കൊല്ലത്തേക്ക് എന്നെ കൺട്രോൾ ചെയ്യും. കാരണം ഇവിടുത്തെ ഒരു സ്ഥിതി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്നെ ഈ തന്നെ ഈ
പശുക്കൾ അഴിച്ചു വിട്ട പോലെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നേരെയാവില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 7 കൊല്ലത്തേക്ക് അവർ എൻ്റെ മാർക്കറ്റിംഗ് ഇടപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സൂചന തന്നിരുന്നു. നിലവിൽ ഇങ്ങനെയുള്ള കുറേ നല്ല ചിത്രകാരന്മാരുള്ള നാടാണ് കേരളം. അവരോട് ഒരു രാജ്യാന്തര തലത്തിലേക്ക് അവർക്ക് ഉയരാനും അതിനനുസരിച്ച് റെമ്യൂണറേഷൻ കിട്ടാനും എന്താണ് ഒരു ഉപദേശം കൊടുക്കാൻ? ഉപദേശം കൊടുക്കാനുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ കുറച്ചുകൂടെ ഒരു സ്നേഹവും സൗഹൃദവും സഹവർത്തിത്വം ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കല ഡെവലപ്പ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും ഒക്കെയുള്ളൊരു സാധ്യത കൂടും. ഇത് പരസ്പരം ഈ ഈഗോ പ്രശ്നങ്ങളും ശത്രുതയും കുറ്റം പറച്ചിലും ഇത് ഞാൻ ഈ ഫീൽഡിൽ എന്ന് ഞാൻ വന്നോ അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അത് അവരും അതിനെപ്പറ്റി സൂചന തന്നിരുന്നു. ഭയങ്കര എന്താ പറയുക, ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു 1000 ഇരട്ടി കൂടുതൽ ഈ ആർട്ട് സർക്കിളിലുണ്ട്. ഇതിൽ ബാബു വർക്ക് ചെയ്യുന്ന ഇതിൽ ട്രൈബ്സിനെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വർക്ക്. അതാണ്, അത് അതിനുള്ളൊരു ഫീഡ്ബാക്ക് എന്താണ്? എൻ്റെ അനിയൻ വിവാഹം കഴിച്ചത് ഒരു ട്രൈബ് ഫാമിലിയിൽ നിന്നാണ്. ഞാൻ ജനിച്ചത് കാട്ടിലാണ്. ഇപ്പോഴും എൻ്റെ തറവാട് എന്ന് പറയുന്നത് ആ വീട് ഇപ്പോഴും അവിടെയുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാംബു റിസർച്ച് സെൻ്ററാണ്, വേലുപ്പാടം മുളക് വേഷണ കേന്ദ്രം. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് കാടാണ്. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്നതും കാട്ടിലെ ചെടികളും പൂക്കളും കിളികളും മൃഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ദുബായ് അഥവാ അല്ലെങ്കിൽ ഈ സിറ്റികൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പല സിറ്റികളിലൊക്കെ പോയി ജീവിക്കുന്നു. അപ്പോൾ പണ്ട് കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലും മാനസികമായിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ക്ലച്ച് പിടിക്കുമ്പോഴും മാനസികമായിട്ട് നമ്മൾ ആന്തരികമായിട്ട് വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അങ്ങനെ അനിയൻ്റെ ഈ വൈഫ് വീട്ടിലൊക്കെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുമ്പോൾ ഞാൻ ആ പണ്ട് അനുഭവിച്ച ആ കുട്ടിക്കാലത്ത് അനുഭവിച്ച സന്തോഷമൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ എന്നെ വർക്കിലൂടെയെങ്കിലും ആ ഒരു ലോകത്തിലേക്ക് ഒരു എൻട്രി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വന്നത്. തുമ്പികളോട് എന്താണെന്ന് എനിക്കറിയില്ല. ചെറുപ്പം മുതലേ ഒരു വലിയൊരു തുമ്പികളുടെ ആ ചിറകുകൾ, കണ്ണുകൾ, ചിറകുകളുടെ ആ സുതാര്യത, അതുപോലെ കണ്ണുകളുടെ ആ ഒരു വലിപ്പം. അപ്പോൾ തുമ്പികളെ പോലെ നമ്മൾ വലിയ കണ്ണുകൾ, വലിയ കാഴ്ചകളുള്ള മനുഷ്യരായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയും നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട് വികാസം പ്രാപിക്കണം, വലുതാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെ അങ്ങനെ പലരും ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ യൂറോപ്പ് മുഴുവെന്നല്ല, പലയിടത്തുനിന്നും ആൾക്കാർ എൻക്വയറി ഉണ്ട് വർക്കിനും, അതേപോലെ ഷോ തരാൻ തയ്യാറാവുന്നുണ്ട്. നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്.